ദിലീപിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ദിലീപിൻ്റെ ഫോണുകളെല്ലാം കോടതി ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാനും തീരുമാനമായിരിക്കുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, അതിൻ്റെ ഒരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല. ഫോൺ എവിടെ പരിശോധിക്കണം എന്നത് സംബന്ധിച്ച് നാളെ തീരുമാനിക്കാം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നാളെ 1:45 കേസ് വീണ്ടും പരിഗണിക്കും എന്നും പറയുന്നു. കേസിൻ്റെ മെറിറ്റിലേക്ക് തൽക്കാലം കടക്കേണ്ട എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ കോടതി പരാമർശത്തിനിടയ്ക്ക് അല്ലെങ്കിൽ പരിഗണിച്ചതിനിടയ്ക്ക് പറഞ്ഞിരുന്നു പ്രോസിക്യൂഷന് ഇന്ന് കോടതിയിൽ നിന്നും ഫോണുകൾ കൈപ്പറ്റാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോൺ എവിടെ പരിശോധിക്കണമെന്ന് നാളെ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഫോൺ കൈപ്പറ്റാമോ അതോ കൈപ്പറ്റിയ ശേഷം ഈ പ്രോസിക്യൂഷൻ ഈ ഫോൺ പരിശോധിക്കേണ്ട ഇടത്തേക്ക് കൈമാറാമോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്പം കൂടി വ്യക്തത വേണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോൺ എവിടെ സൂക്ഷിക്കണം എന്നത് സംബന്ധിച്ചും നേരത്തെ പ്രതിഭാഗം ചില എതിർപ്പുകൾ ഉയർത്തിരുന്നു. എന്തുകൊണ്ടാണ് ഫോൺ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് എന്നും ദിലീപിൻ്റെ അഭിഭാഷകൻ ചോദിച്ചു. എന്തായാലും ഈ ഘട്ടത്തിൽ നേരത്തെ പരാമർശത്തിനപ്പുറം ഈ ഫോൺ ഇന്ന് ആരുടെ കൈവശം ഇരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ആര് സൂക്ഷിക്കും എന്നത് സംബന്ധിച്ചൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഫോൺ എവിടെ പരിശോധിക്കണം എന്നത് സംബന്ധിച്ച് നാളെ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് പ്രോസിക്യൂഷനിലേക്ക് മാത്രമായി നൽകുന്നു അല്ലെങ്കിൽ പോലീസിന് മാത്രമായി ഫോൺ നൽകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നേരത്തെ പ്രോസിക്യൂഷൻ ആക്ഷേപം ഉന്നയിച്ചതുപോലെ പ്രതിഭാഗത്തിൻ്റെ കൂടെ വാദം കേട്ട ശേഷമാവും എവിടെ ഫോൺ നൽകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം പ്രതി എടുക്കുക. എന്തായാലും രൂക്ഷമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കേസിലും ഒരു പ്രതി അല്ല ഈ ഫോൺ പരിശോധിക്കേണ്ടത്, എവിടെയാണ് എന്നൊരു തീരുമാനം എടുക്കുക. ദിലീപിന് മാത്രമാണ് ഇത്തരം ആനുകൂല്യങ്ങൾ കേരളത്തിൽ ലഭിക്കുന്നതെന്ന് അടക്കമുള്ള രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി തന്നെ പ്രോസിക്യൂഷൻ കോടതിയുടെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊരു കൃത്യമായ ഒരു തീരുമാനം അല്പസമയത്തിനകം മാത്രമേ വരൂ. ഒരു ഇടക്കാല ഉത്തരവ് ഒരുപക്ഷെ അല്പസമയത്തിനകം ഇറക്കുമായിരിക്കും. ഫോൺ ലഭിച്ച വിശദാംശങ്ങൾ, ഫോൺ എവിടെ പരിശോധിക്കണം എന്നത് സംബന്ധിച്ച്, ഫോൺ എവിടെ സൂക്ഷിക്കണം എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം വരുമായിരിക്കും. എന്തായാലും ഇപ്പോഴും പ്രോസിക്യൂഷൻ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം അല്ലെങ്കിൽ ഈ അറസ്റ്റ് തടയുന്നതിനായി കോടതി ഏർപ്പെടുത്തിയ പ്രതിരോധം പിൻവലിക്കണമെന്ന ആവശ്യമാണ് നൽകിയത്. ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയ സമയം മുതൽ ലഭിച്ച ഇടവേള തെളിവുകൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കായാണ് ദിലീപ് കൃത്യമായി ഉപയോഗിച്ചത് എന്ന ഗുരുതരമായ വാദമാണ് ഇപ്പോൾ DGP മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അന്വേഷണം നടക്കുന്നു, FIR ഇടുമെന്ന് മണത്തറിഞ്ഞ ഉടൻ തന്നെ ഈ ഫോണുകൾ പുറത്തേക്ക് കടത്തി തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ 1, 2, 3, 4 എന്നിങ്ങനെ ക്രമ നമ്പറുള്ള ഫോണുകൾ ലഭ്യമാക്കണമെന്ന് കോടതിയിൽ അറിയിച്ചപ്പോൾ തനിക്ക് നാലാമതൊരു ഫോണില്ല എന്ന് വ്യക്തമാക്കിയ ദിലീപ് ഈ ഹാജരാക്കിയ ഫോണുകളിലൊന്ന് നാലാമത്തെ ഫോണാക്കി മാറ്റുകയും ചെയ്തിരുന്നു. MS അനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളും വിവരങ്ങൾ നൽകി.